ഹായ് വ്യൂവേഴ്സ്, അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് കുറച്ച് സെമി സിൽക്ക് സൽവാർ സെറ്റ്സ്, അതിനകത്ത് ആപ്ലിക് വർക്കും മിറർ വർക്കും അതുപോലെ തന്നെ ഡിപ് ഡൈയിങ്ങും ബ്ലോക്ക് പ്രിൻറ്റും ഇത്രയും സാധനങ്ങൾ ചെയ്തിട്ടുള്ള യുണീക്ക് ലുക്കിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനിലോട്ട് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു വാവ് പ്രൈസിങ്ങിൽ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വരുന്നത് 1600 റേഞ്ചിലാണ് വരുന്നത്. 1600 പ്ലസ് ജി എസ് ടി ആണ് ഇതിന്റെ കോസ്റ്റിംഗ് വരുന്നത്. അപ്പം നമ്മുടെ വെബ്സൈറ്റില് HY119 എന്ന കോഡിലായിരിക്കും ഈ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇതിൻ്റെ 4 കളേഴ്സ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പിങ്ക് പീച്ച് ഷെയ്ഡ് തന്നെയാണ്. അതിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്ന ഫ്ലവേഴ്സ് ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഒരു പീച്ച് ആണ്. സെൽഫ് കളറിൽ തന്നെ ഇത് ഫുൾ ജാൽ പാറ്റേണിൽ എംബ്രോയിഡറി ചെയ്തേക്കാണ്. ഇതൊരു ഡാർക്കർ ഷെയ്ഡിൽ ജോർജറ്റ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ജോർജറ്റ് അല്ല, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ജോർജറ്റ് ആണെന്ന് തോന്നും. ഓർഗൻഡി ആണ്, പെട്ടെന്ന് നമുക്ക് ആ ഒരു ജോർജറ്റിന്റെയും ഓർഗൻഡിയുടെയും ആ ഒരു ട്രാൻസ്പെറന്റ് ഫീൽ ഉള്ളത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷെ ഇത് ആക്ച്വലി ഓർഗൻഡി ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് സ്ക്വയർ വെട്ടിയിട്ട് തന്നൊക്കെ തമ്പ് വെച്ചിട്ട് പിരിക്കത്തില്ലേ, ആ ഒരു ഓർഗൻഡി ഫ്ലവേഴ്സ്, ആ ഓർഗൻഡി ഫാബ്രിക് വെച്ചിട്ടാണ് അതിനെ ആപ്ലിക്ക് ചെയ്തേക്കുന്നത്. റിവേഴ്സ് ആപ്ലിക്ക് നോർമലി നമ്മൾ ഓർഗൻഡി ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ യോക്ക് ലൈനിൽ ഒരു ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻ, അത് നമുക്ക് പെട്ടെന്ന് ഒരു മെമ്മറി കിട്ടുന്ന ഒരു സാധനം. നമ്മൾ ബോർഡിലൊക്കെ വരയ്ക്കുമ്പം ബോർഡർ സ്റ്റെൻസിൽ ബോർഡേഴ്സും ഒക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ വരാറുണ്ട്. അതിന്റെ കൂടെ താഴത്തോട്ടുള്ള പോർഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള മിറർ വർക്ക്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു റിച്ച് പാർട്ടി വെയർ ലുക്കായിട്ട് തന്നെയാണ് എന്നെ ഫിനിഷ് ചെയ്തേക്കുന്നത്. ആപ്ലിക് വർക്ക്, മിറർ വർക്ക്, ബ്ലോക്ക് പ്രിന്റ് ഇത്രയും പാറ്റേൺസ് അതിനകത്ത് വന്നേക്കുന്നതാണ് തന്നെ. ദുപ്പട്ടയും അതുപോലെ തന്നെ ഡബിൾ ഡിപ് ഡൈഡ് ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട ഡിപ് ഡൈഡ് ആണ്. ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ ഡയമണ്ടിനകത്ത് ഫ്ലവേഴ്സും പിന്നെ ബാക്കി ഒരു ജാൽ പാറ്റേണിലും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീക്കി പാറ്റേണിലൊരു ബോർഡേഴ്സ് നമ്മുടെ ഇതിന്റെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ടോപ്പ് ബോഡിയിലായിട്ട് വരുന്ന ടെക്നിക്കൽ ആയിട്ട് ഗ്രീക്കി പാറ്റേൺ എന്ന് പറയും. നമ്മളൊക്കെ പറയുവാണെങ്കിൽ മെയ്സിന്റെ പാറ്റേൺ എന്ന് പറയും. വഴി കണ്ടുപിടിക്കൂ എന്നുള്ള ആ മെയ്സ് പാറ്റേണിന്റെ ഡിസൈൻസിലാണ് ഞാനൊക്കെ പെട്ടെന്ന് പറഞ്ഞത്. അതും ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. ഈ സെയിം ബ്ലോക്കിന്റെ തന്നെ വലിയ ബ്ലോക്ക്സ് അതിന്റെ ദുപ്പട്ടയുടെ സെന്ററിലും കൊടുത്തിട്ടുണ്ട്. ടോൺ ടു ടോൺ കളർ കോമ്പിനേഷനിലെ ആ ദുപ്പട്ടയുടെ ബോഡി കളറാണ് അതിന്റെ ബോട്ടം ആയിട്ടും സെറ്റ് ചെയ്തേക്കുന്നത്. നാല് സൈഡിലും ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്കും ഡൈയും ചെയ്തേക്കുന്നത് ലേസ് അറ്റാച്ച് ചെയ്തതിനു ശേഷം. അപ്പൊ അത് കാരണം തന്നെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് എന്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട ബോട്ടം സെറ്റ് വരുന്നത്. ഇതിന്റെ 4 ഡിഫറെന്റ് കളേഴ്സ് ആണുള്ളത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ക്ലൗഡ് ഗ്രേ അല്ലേ, ക്ലൗഡ് ഗ്രേ ബ്ലൂ ടിന്റ് ഉള്ള ഗ്രേ ഷെയ്ഡ് ആണ് എന്റെ യോക്കിനകത്ത് വന്നേക്കുന്നത്. സെൻട്രൽ യോക്ക് പോർഷനിൽ അതുപോലെ തന്നെ ഓർഗൻഡി തുണിയുടെ വെച്ചിട്ടുള്ള ആപ്ലിക് ഡിസൈനും ട്രഡീഷണൽ ഫ്ലവർ പാറ്റേൺ ആട്ടോ വന്നിരിക്കുന്നത്. ഓരോന്നിനകത്തും ബ്ലോക്ക്സ് ചെയ്തേക്കുന്നതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്തുള്ള ഫ്ലവർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ബ്ലോക്ക് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് എന്റെ ദുപ്പട്ടയുടെ ലുക്ക്. ആ യോക്കിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി തന്നെ ബ്ലോക്ക് ഡിസൈനിനകത്ത് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ബോട്ടം ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് സെറ്റ് കാണാനായിട്ട്. മെറ്റാലിക് ബ്ലൂയിഷ് ഗ്രേ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്, പിസ്ത ഗ്രീൻ അല്ല, പൗഡർ ഗ്രീൻ, സോറി. ഒരു ഇതെല്ലാം ഒരു ടീൽ ബേസ് അല്ലെ, ടീൽ ബേസിലാണ് അത് വന്നേക്കുന്നത്. പൗഡർ ഗ്രീൻ കളർ. അതിനകത്തും ഇതുപോലെ തന്നെ ഓർഗൻഡി ഫ്ലവേഴ്സ് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ദുപ്പട്ടയിലും ഇതേ ടോണിൽ തന്നെ ദുപ്പട്ടയുടെ ആച്ചൽ പോർഷനിലും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. സൈഡിലും ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടലി മറ്റേ റെഡിനകത്തും എല്ലാം ഉണ്ട്, പക്ഷെ അത് ആ കളറിനോട് മെർജ് ചെയ്യുന്ന കാരണം അത്രയും വിസിബിൾ അല്ലായിരുന്നു. ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നത്. യുണീക്ക് ലുക്ക് ആട്ടോ ഇത്, എല്ലാ സെറ്റിനും നല്ല ഭംഗിയായിട്ടത് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു മഡ് ബ്രൗണിനകത്ത് ഡാർക്ക് ബ്രൗണിന്റെ ഫ്ലവർ ഡിസൈൻ, സെൽഫ് കളറിലുള്ള മിറേഴ്സ് ആണ് അതിനകത്ത് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെയിം പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ഫ്ലോറൽ ഫ്ലവേഴ്സ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അല്ല, ഫ്ലോറൽ ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. യോക്കിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. സെയിം കളറിലുള്ള ബോട്ടം ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.co വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു ഡിഫറെൻറ്റ് ബ്ലോക്ക് പ്രിൻറ്റഡോ ഹാൻഡ് വർക്കോ ഒക്കെ ചെയ്തിട്ടുള്ള സൽവാർ സെറ്റ്സ് ആയിട്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.